ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നിക്കാ ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു ഹാമ്പറും ചോക്ലേറ്റ് ടവറും ബൊക്കയും കൂടിയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഹാമ്പറാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ഹാമ്പറിൻ്റെ മുകളിലത്തെ ലെയർ ഹാങ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കയർ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിബൺ എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു വുഡൻ്റെ ഹാമ്പറാണ് കേട്ടോ, ടു ലെയർ വരുന്നുണ്ട് ഇതിന്. അങ്ങനെ ഇതാ നാല് സൈഡിലായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യം രണ്ട് ലെയറിലായിട്ടും ലൂസ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. താഴത്തെ ലെയറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റുകളാണ് വെച്ച് കൊടുത്തത്. പിന്നെ മുകളിലായിട്ട് ഒരുപോലെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ചോക്ലേറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നെറ്റ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് അതിൽ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതൊന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്. ഒരു പിങ്ക് നെറ്റ് വെച്ച് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവറും പിന്നെ ലാസ്റ്റായിട്ട് റിബൺ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ചോക്ലേറ്റ് ടവറാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 kg വരുന്ന കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള ചോക്ലേറ്റ് ടവറാണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അതിന് മുകളിലായിട്ട് ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടെർമോക്കോളിൻ്റെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള ഫസ്റ്റ് ബേസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സ്റ്റിക്കായി എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കണം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിൽ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ലെയറും അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ രണ്ട് ലെയറിലായിട്ട് എത്തുന്ന രീതിയിൽ താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. ഇനി ഇതേ സെയിം രീതിക്ക് തന്നെ ഇതിന് മുകളിലുള്ള ലെയറും ചെയ്തെടുക്കണം. ഇതൊരു 3 layer ആയിട്ട് വരുന്ന ചോക്ലേറ്റ് ടവറാണ്. അപ്പോൾ അങ്ങനെ 3 layer കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ടവറിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ലെയറിലും രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ലെയറിൽ ഡയറി മിൽക്കും സെക്കൻഡ് ലെയറിൽ ഗാലക്സിയും തേർഡ് ലെയറിൽ സ്നിക്കേഴ്സും ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 layer കംപ്ലീറ്റ് ആയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ഫ്ലവറും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കിലായിട്ട് ആദ്യം ഈ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ചെറിയ ഫ്ലവറും കൂടി വെച്ചിട്ട് അതിലൊന്ന് ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതേ സെയിം ആയിട്ട് ഇതിൽ വെക്കേണ്ട ഫ്ലവറൊക്കെ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്റ്റിക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അതിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ മാത്രമേ ഉള്ളൂ ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ 3 layer ഇങ്ങനെ റിബൺ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ടവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ടവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫ്രഷ് ഫ്ലവറിലാണ് ബൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. റെഡ് റോസും വൈറ്റ് റോസും കൂടി ആഡ് ചെയ്തിട്ടാണ്. പിന്നെ ബൊക്കെ ചെയ്യുന്ന വീഡിയോ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഹാമ്പേഴ്സ് ആയാലും ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി.